നെല്ലിന്റെ വില കിട്ടുമ്പോൾ വരെ ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിക്കും. നെല്ലുവില വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെയും യു ഡി എഫ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ താലൂക്ക് അദാലത്ത് കേന്ദ്രത്തിലേക്ക് നടന്ന കർഷക ബ്ലാക്ക് മാർച്ചിൽ സംഘർഷം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന മന്ത്രിമാരുടെ കുട്ടനാട് താലൂക്ക് തല അദാലത്ത് കേന്ദ്രത്തിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ പരാതികൾ കേൾക്കുവാനെത്തിയിരുന്നു. കേന്ദ്രത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച സമരക്കാരെ തടഞ്ഞു. തുടർന്ന് സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. നമ്മളേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കുട്ടനാടാണ് എം പി എ ആക്രമിക്കുന്ന തരത്തിൽ വലിയ ക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മുടെ സജി ജോസഫ് അടക്കം, രാജീവ് അടക്കം, ജോഷി പൊല്ലാറ അടക്കം, സൂരജ് അടക്കം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒട്ടുമുക്കാൽ പേരും തല്ലുപേടിച്ചു. പട്ടയം കൊടുക്കാനും അതല്ലെങ്കിൽ മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വില്ലേജ് ഓഫീസറും താസീദാരും ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇവിടെ വന്നിരുന്ന് അവരുടെ സാന്നിധ്യത്തിൽ മന്ത്രിമാർ ചെയ്യുന്നതാണോ? അദാലത്ത് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെൻഷനല്ല പ്രശ്നം, ഇവിടെ പട്ടയമല്ല പ്രശ്നം, ഇവിടെ ജനങ്ങൾ ഇവിടുത്തെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 മാസമായി അവരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വിലയാണ് ഞങ്ങൾക്ക് ആവശ്യം, അല്ലാതെ ഈ അദാലത്തല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാണമില്ലേ മന്ത്രിമാരെ, നാണമില്ലേ സർക്കാരെ, ഈ 350 കോടിയോളം രൂപ കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൽ കൊടുക്കാതെ കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ, കർഷകർ നട്ടം തിരിയുമ്പോൾ ഇവിടെ കുറെ ആളുകളെ വിളിച്ചിരുത്തി, കുറെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിരുത്തി അദാലത്ത് നടത്താൻ, ഈ അദാലത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ധാരപ്പറ്റിക്കാനാണ്. കുട്ടനാട് പോലുള്ള ഒരു സ്ഥലത്ത് വന്ന് മന്ത്രിമാർക്ക് ഇങ്ങനെ ഒരു അദാലത്ത് നടത്താനുള്ള തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ മാർച്ചിന് ശേഷം കമാങ്ങൂർ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് പോകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഡിവൈഎസ്പി അദ്ദേഹത്തോടൊപ്പം വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും തെരഞ്ഞുപിടിച്ച സിപിഎമ്മിന്റെ അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നത്തെ ഈ മാർച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇവർ. പോലീസ് അല്ല, മറിച്ച് പിണറായി വിജയന്റെ തൊഴിലാളികളാണ് ഈ പോലീസുകാരെന്ന് പറയാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.